നോക്കാം. ശ്രീ പ്രിൻഡ് മഹാദേവ്, ദക്ഷിണേന്ത്യയിൽ 84 സീറ്റുകളിൽ ശ്രദ്ധ കൊടുക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പാർട്ടി ഭാരവാഹി യോഗത്തിന്റെ അവസാന ദിവസ ചർച്ചകളിലൊക്കെ ബേസിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലെ ക്രിസ്മസ് വരുന്നു, ഈ പങ്കെടുത്ത സമുദായ നേതാക്കളുടെ എണ്ണം, അവർ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം. നോക്കൂ അമർണ മാഡം, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പ്രിൻഡു. നിങ്ങൾ ഇന്നലെ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ ആദരണീയനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തിലെ 60 ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഷയിൽ ഈ ഭാരതത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരുന്നു ഇന്നലത്തെ ആ അദ്ദേഹത്തിന്റെ സ്നേഹവിരുന്ന്. നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യത്തിൽ ക്രിസ്ത്യൻ സഭകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഭാരതത്തെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ദേശീയതപരമായിട്ടും ഈ രാജ്യത്തെ വളരെയധികം പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ക്രിസ്ത്യൻ സഭകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്വാഭാവികമായി ഒരു ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സഭാ നേതൃത്വത്തെ വിളിച്ച് തങ്ങൾ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള നിസ്തർഹമായിട്ടുള്ള സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിൽ വഹിച്ച പങ്കിനെ അഭിനന്ദിക്കുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങളെതിരെ കേവലം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയോ നരേന്ദ്രമോദിയോ ഉപയോഗിക്കുന്നതായി അതിനെ ചെറുതാക്കി കാണുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ സാഹോദര്യവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കേണ്ടത് ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ ദൗത്യമാണ്. സ്വാഭാവികമായി ഈ രാഷ്ട്രത്തിനോട് കൂറുള്ള, ദേശീയതയോട് കൂറുള്ള ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി കെന്നഡി സാർ പറഞ്ഞതുപോലെ ഈ നരേന്ദ്രമോദിയുടെ ഈ നീക്കം കണ്ട് ചില ആളുകൾക്ക് ഹാലിളകുകയാണ്. ആ കാരണം ഇവിടത്തെ ക്രിസ്ത്യൻ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ദേശീയതയുമായി ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായി പലരും അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥതയ്ക്ക് കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. നിങ്ങള് ഈ ചർച്ചയ്ക്കകത്ത് നേരത്തെ ഷൈജു സാറ് പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിനാണ് 80 ഒരു പാസ്റ്റർ ജയിലിൽ കിടന്നത്, കേരളം ഭരിക്കുന്നത് ബി ജെ പി അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു ഈ ഏകണ്ടി ഒരിടത്ത് ഒരു പാസ്റ്റർ ജയിലിൽ കിടന്നത് കേരളം ഭരിക്കുന്നത് ബി ജെ പിയോ സംഘപരിവാർ ഒന്നല്ലല്ലോ. ഞാൻ പറയുന്നത് ഇതിനൊരു ശുദ്ധ രാഷ്ട്രീയ നീക്കമായി നിങ്ങൾ കണ്ട് ഒറ്റ കാര്യം പ്രണ്ടോ, ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഈ എങ്ങണ്ടിയൂരിലെ ഫാദർ ബാബു ഫ്രാൻസിസ് എന്ന് പറയുന്ന അദ്ദേഹം യു പിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ യു പി ഗവൺമെന്റ് അദ്ദേഹത്തെ 83 ജയിലിലിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്, ഉത്തർപ്രദേശിലെ ഗവൺമെന്റ്. അത് ഈ മിനിഞ്ഞാന്ന് വന്ന വാർത്തയാണ്, 23 പത്രങ്ങളിൽ വാർത്തയുണ്ട്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയുടെ അകത്ത് ഇതിനെക്കുറിച്ച് വിശദമായി ഒത്തിരി റിപ്പോർട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. പ്ലീസ് ഓക്കെ. ഞാൻ പറയുന്നത് ഇവിടെ ദക്ഷിണേന്ത്യ പിടിക്കാനോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വേരോട്ടം ഉണക്കുക എന്നല്ല ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ സ്നേഹവിരുന്ന്. നിങ്ങൾ മനസ്സിലാക്കണം 2015 ഈസ്റ്റർ ദിനത്തിൽ ആരംഭിച്ചതാണ് നരേന്ദ്രമോദി ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ചർച്ച. നമുക്കറിയാം കഴിഞ്ഞ വർഷം അന്ന് മണിപ്പൂർ സംഭവം ഇലക്ഷൻ ഒന്നുമില്ലല്ലോ. ഈ നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ എവിടെയാണ് സന്ദർശിച്ചത്? അദ്ദേഹം സന്ദർശിച്ചത് ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ചിൽ, സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ചർച്ച് കൊണ്ട് അവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും സഭാ വിശ്വാസികളുമായിട്ട് അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിന്റെ ദിവസം ചെലവഴിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രീതമാണെങ്കിൽ കഴിഞ്ഞ വർഷം അവിടെ മുൻകൂടി 2024 നടക്കുന്ന ഇലക്ഷന് വേണ്ടിയിട്ട് 2023 കത്തീഡ്രൽ ചർച്ച് സംഗീത ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ഇതിലൊരു രാഷ്ട്രീയം ഉണ്ട് എന്നെങ്കിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നീക്കം അതിനകത്തുണ്ട് എന്ന് പറയുന്നതിൽ ഒരു പാർട്ടിയും കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് പുതിയ കാര്യമൊന്നുമല്ല, സമുദായ നേതാക്കളെ കാണുന്നത് പുതിയ കാര്യമൊന്നുമല്ല. രണ്ടാമത്തത്, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സമുദായത്തിനുള്ള അസംതൃപ്തി, അവരുടെ പ്രയാസങ്ങൾ, ഇതൊക്കെ പല രീതിയിൽ പുറത്തു വന്നതാണ്, പല പ്രസ്താവനകൾ അടക്കം ഒക്കെ വന്നതാണ്. അപ്പോൾ 4 കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കാതിരിക്കാൻ ഒരു അനുദയ നീക്കം നടത്തുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധമില്ലായി അല്ലല്ലോ, അത്രയും ബോധമുള്ള പാർട്ടിക്കാരാണല്ലോ ബി ജെ പിക്കാർ. അപർണ മേഡം, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിനകത്താണല്ലോ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കിയത്. ഞാൻ പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ഒരു ക്രിസ്മസ് ദിനത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്?
ആ സുദിനത്തിൽ സ്നേഹവും സൗഹാർദ്ദമുള്ള ആരോഗ്യകരമായ പാർലമെന്റ് വിഷയത്തിലുള്ള ചർച്ചയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനെ തുടർന്നുള്ള വിമർശനങ്ങളൊക്കെ പ്രിന്റുവിൻ അറിയുന്നതാണല്ലോ, അത് ഞാൻ വിശദമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല മേഡം, ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായി കൊണ്ട് മണിപ്പൂരിലെ ജനത, മണിപ്പൂരിലെ സ്ത്രീ സമൂഹം, മണിപ്പൂരിൽ ആക്രമണത്തിനിരയായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വേദന ഉൾക്കൊണ്ടുകൊണ്ടല്ലേ നരേന്ദ്രമോദി സംസാരിച്ചത്? ഇന്ത്യയുടെ പാർലമെന്റിനകത്തല്ലേ സംസാരിച്ചത് 15 മിനിറ്റോളം? അല്ല, ഞാൻ പറയട്ടെ, ഈ ഇന്ത്യയിൽ ഓരോ ദിവസവും നരേന്ദ്രമോദി, ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന സംഭവിക്കാത്ത മതദിവസം പ്രതികരിച്ചു പാർലമെന്റിൽ. അപർണ മേഡം, അപർണ മേഡം, നമ്മളൊക്കെ മനസ്സിലാക്കണം, ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയുള്ള വൈശാലമായിട്ടുള്ള 135 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് ഓരോ ദിവസവും നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് അതേ ദിവസം തന്നെ ഇന്ത്യയുടെ നരേന്ദ്രമോദി പ്രസ്താവന ഇറക്കണമെന്ന് സംസാരിച്ചത്. 89 ദിവസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഈ ജനങ്ങളെ, ഇന്ത്യയിലെ ജനങ്ങളെ ലോകത്തിന് മുമ്പിൽ എന്നെ തല കാണിക്കുന്നു എന്ന് പറയുമ്പോ അത് അംഗീകരിക്കുകയല്ലേ ചെയ്തത്? അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? ശ്രീ പ്രിന്റു, അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? 2 മണിക്കൂർ 10 മിനിറ്റ് സംസാരിച്ച ഒരാൾ 10 മിനിറ്റ് സമയം അതിനുവേണ്ടി മാറ്റിവെച്ചു. അതിനകത്ത് അദ്ദേഹം ഖേദിക്കുന്നു, തല താഴ്ത്തുന്നു എന്ന രീതിയിലാണോ പറഞ്ഞത്? അതോ അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു വിഷയത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുകയായിരുന്നു? അപർണ മേഡം, നിങ്ങൾ ആ ദിവസത്തെ നരേന്ദ്രമോദിയുടെ പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം നിങ്ങൾ ഒന്നും കൂടി എടുത്ത് വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കണം. ഞാൻ പറയുന്നു, ഒരു രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു നരേന്ദ്രമോദി തയ്യാറാകുന്നു. പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. മണിപ്പൂരും എന്നുള്ളൊരു വിഷയത്തിനകത്ത് എന്ത് നിലപാടെടുത്തു, അത് എത്ര പെട്ടെന്ന് എടുത്തു, അതിന് എത്ര ഏത് രീതിയിലുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിന് ചെലുത്തേണ്ടതായി വന്നു, ഏത് രീതിയിലുള്ള വിഷയങ്ങൾ പുറത്തു നടന്നു, പ്രക്ഷോഭങ്ങൾ ഏത് രീതിയിൽ പുറത്തു നടന്നു എന്നുള്ള കണക്കുകളൊക്കെ വീണ്ടും വീണ്ടും പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകണോ ചർച്ച? ഒരു രാജ്യത്ത് ഈ മെയ്ത്തികളുടെയും ഈ കുംഭികളുടെയും കെന്നഡി സാർ പറഞ്ഞതുപോലെ ഇവരുടെ കലാപം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതല്ലേ. ഇത് ഗോത്ര കലാപങ്ങൾ, ഗോത്ര വംശീയ കലാപമാണ്. ഇതിന്റെ പാരമ്പര്യം 1895 മുതൽ ബാപ്റ്റിസ്റ്റ് മിഷൻ അവിടെ കുംഭി മേഖലയിലേക്ക് വന്നത് മുതലുള്ള ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്സ അടക്കമുള്ള, ടാഡ അടക്കമുള്ള ഈ നിയമങ്ങളിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് മണിപ്പൂർ അടക്കമുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ മോചിതരായിട്ടുള്ളത്. അതിനു മുമ്പ് അവിടെ എല്ലാ സമയത്തും കൃത്യമായിട്ട് അപ്സയും താടയും അടക്കമുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നോർത്ത് ഈസ്റ്റ് മേഖലയുമായി നരേന്ദ്രമോദി പ്രത്യേക ശ്രദ്ധ, ആ ശ്രദ്ധ ആ പ്രദേശത്തെ കൃത്യമായിട്ട് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും. ഒരു ഇന്റർവ്യൻ ചെയ്തുകൊണ്ട് ഒരു വാചകം മാത്രം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം മാത്രം പിന്നെ ശ്രദ്ധിക്കുക. കാലങ്ങളായി ഗോത്രവർഗങ്ങൾ തമ്മിൽ അവിടെ തർക്കമുണ്ട്. അവിടെ അഫ്സ ഇംപ്ലിമെന്റ് ചെയ്തതും ബാക്കി കാര്യങ്ങളൊന്നും ഇത്തരം തർക്കങ്ങളെ ബേസ് ചെയ്തിട്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നൊരു ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, കാലങ്ങളായി ഉണ്ടായ കലാപങ്ങളിൽ എന്നെങ്കിലും ഒരിക്കൽ 200 ലേറെ ക്രിസ്ത്യൻ പള്ളികൾ മാത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ഈ കലാപങ്ങളെ വേർതിരിച്ച് കാണുക. ഓക്കെ, പ്രിന്റു, ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് അതല്ലെങ്കിൽ പിന്നെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഒരു വിരുന്ന് സംഘടിപ്പിക്കുക, 9 വർഷത്തിനുശേഷം 9 വർഷമില്ലാതിരുന്ന ഒരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് അത് മാതൃകയാവട്ടെ, അതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് കുറഞ്ഞ പക്ഷം കേരളത്തിലുള്ള BJP നേതാക്കൾക്ക് ക്രൈസ്തവ രാഷ്ട്രീയം BJP ക്രൈസ്തവരെയും ക്രൈസ്തവ ജനത BJP എല്ലാ കാലഘട്ടത്തിലും നെഞ്ചിലേറ്റിട്ടുണ്ട്. ഇപ്പൊ ഗോവ, ക്രിസ്ത്യാനികൾക്ക് മെജോറിറ്റി ഉള്ള ഗോവയിൽ അവിടുത്തെ 19 MLA ൽ 12 പേരും BJP-ക്കാരാണ്. നിങ്ങൾ നാഗാലാൻഡ് നോക്കുക, പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയാലോ. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഇടപെടല്ലേ, ഞാനൊന്ന് പറയട്ടെ ഷൈജു സാർ. ഞാൻ പറയും, അപ്പോ ഗോവയിൽ, മിസോറാമിൽ, നാഗാലാൻഡിൽ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് സഖ്യത്തിന്റെ 316 MLA-ൽ 171 പേർ, ആ 171 BJP അനുകൂലമായി നിൽക്കുന്നവരാണ്. അപ്പൊ BJP ക്രിസ്ത്യൻ സമൂഹത്തെ BJP യിലേക്ക് വരുന്നതിന് നിങ്ങൾ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്?
ക്രിസ്ത്യൻ സമൂഹവും ഇവിടുത്തെ ബി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? സത്യത്തിൽ അതല്ലേ മതേതരത്വം? ഇവിടുത്തെ ബി ജെ പിയും ക്രൈസ്തവ സമൂഹവും ഒക്കെ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല. ആ പ്രതീക്ഷകൾ കൂടി കണ്ടുകൊണ്ടായിരുന്നു ആ ക്രിസ്മസ് വിരുന്ന്. അത്രേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ട് ഞാൻ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ സംഘടന എന്ന രീതിയിൽ ഭാരതീയ ജനത പാർട്ടിക്കും ഈ രാഷ്ട്രീയപരമായ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതും ഒക്കെ തെറ്റാണോ? ഞാൻ പറഞ്ഞു, ഇതിമേ നിങ്ങൾ കേവലം ഈ ഒരു രാഷ്ട്രീയ പ്രേരിതമായി ഇതിനെ മാത്രം കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ സ്വാഭാവികമായി എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ സമയത്തും ചെയ്യുന്നതാണ്. അത് ബി ജെ പി സംബന്ധിക്കുന്നിടത്തെ നമുക്കിനി മറ്റ് ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു ചോദിക്കുന്നത്. അത് ഓക്കെ, അതൊരു രാഷ്ട്രീയപരമായിട്ട് തെറ്റാണ് എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ബാക്കി ചോദ്യവുമായിട്ട് തിരിച്ചെത്താം.